അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ അയ്യുഹത്തുല്ലാബ് കൈഫ അഹ്വാലുക്കും അൻതും ഫീ റാഹത്തിൻ മാഷാ അല്ലാഹ് നഹ്നു നാഖിശുന അൻ ഇസ്തിഖ്ദാമി മഅ അന്ന റഗമ അന്ന ഫിൽ ജുമൽ ഖദ് നാഖിശുന വകതബ്ന തംറീനാതഹ ഫീ കുറാസതിന അൻതും കതബ്തും തമാമൻ അത് മാത്രം ചോദിക്കുമ്പോൾ ഒന്നും മിണ്ടില്ല. എഴുതിയിട്ടുണ്ടോ പഠിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഒരാൾക്കും ഒന്നും മിണ്ടാനില്ല. അല്ലെങ്കിലോ നല്ല സംസാരമാണ് താനും. എഴുതിയിട്ടില്ലേ? റഹമ അന്ന മാ അന്ന എഴുതാൻ പറഞ്ഞിരുന്നു. ഞാൻ പറഞ്ഞു ഇക്കഴിഞ്ഞ എസ് എസ് എൽ സി പരീക്ഷയിൽ ഒരുപാട് കുട്ടികൾ തെറ്റിച്ച വ്യാകരണ ഭാഗമാണ് റഹമ അന്ന മാ അന്ന. എന്നിട്ടും ഗൗരവമില്ലാതെ എഴുതാതിരിക്കുന്നുണ്ട്. എനിക്ക് വളരെ ആറോ ഏഴോ കുട്ടികൾ മാത്രമേ എഴുതി അയച്ചു തന്നിട്ടുള്ളൂ. ഇൻഷാല്ലാ എല്ലാവരും ചെയ്യുക. അപ്പോൾ ഇന്ന് നമ്മളിനി എ പി ജെയുടെ ജീവചരിത്രത്തിൻ്റെ മറ്റൊരു ഭാഗം കൂടി വായിക്കുകയാണ്. പേജ് നമ്പർ 13 നോക്കിക്കോളൂ. യൗമൻ ഖാലലി വാലിദിൽ ഹനൂൻ യാ അബ്ദു أنا واثق بأنك مضطر إلى رحلة في بقعات بعيدة للنجاح والتفوق ألم تر يا بني أن طائر البحرية يطير تجاه الشمس بهمة يطير وحيدا فلا بد لتحقيق أحلامك من ترك قريتك المحبوبة. അപ്പോൾ എ പി ജെയുടെ ജീവിതത്തിലെ മറ്റൊരു അനുഭവം അദ്ദേഹം ഇവിടെ വിവരിക്കുകയാണ്. യൗമൻ ഖാലലി വാലിദി, യൗമൻ ഒരു ദിവസം, ഖാലലി വാലിയതിൽ ഹനൂൻ വാലിദി, വാലിദുൻ അബ്, വാലിദി അബീ, വാലിദി അൽ ഹനൂൻ അബീ അൽ മഹബൂബ്. ആ വാലിദ് ഹനൂൻ എന്ന് പറഞ്ഞാൽ വളരെ സ്നേഹനിധിയായ ഉപ്പ എന്നോട് പറഞ്ഞു, യഅബ്ദുവി എൻ്റെ അബ്ദു കലാമിനെ വിളിച്ച് പറയുകയാണ് ഉപ്പ, അന വാസിഖുൻ ബി അന്നക മുദ്ദറുൻ ഇലാ റിഹലതിൻ ഫീ ബുഖാതിൻ ബഈദ ലിന്നജാഹി വതഫവ്വുഖ്. അന വാസിഖ് എനിക്ക് ഉറപ്പുണ്ട്, ബി അന്നക മുദ്ദറുൻ ഇലാ റിഹല നീ നിർബന്ധമായും യാത്ര പോകണം. മുളത്തർ എന്ന് പറഞ്ഞാൽ അനിവാര്യമായി നിർബന്ധമായിട്ടും നീ ഒരു കാര്യം ചെയ്യണം. എന്ത്? രഹലത്തുൻ യാത്ര. നീ എങ്ങോട്ട് യാത്ര പോകണം? ഫീ ബുഖാത്തിൻ ബഈദ, ബുഖാത്തുൻ ജംഉ ബുഖാത്തുൻ പ്രദേശങ്ങൾ, ബഈദ ദൂരനാടുകളിലേക്ക് ദൂരപ്രദേശങ്ങളിലേക്ക് നീ യാത്ര പോകണം. എന്തിനു വേണ്ടിയാണ്? ലിന്നജാഹി വത്തഫവ്വുഖ്, നജാഹ് വിജയം ലഭിക്കാൻ. നീ നിനക്ക് വിജയം ലഭിക്കണമെങ്കിൽ നീ ഈ നാട് വിട്ട് വിദൂര നാടിലേക്ക് യാത്ര പോകണം. വത്തഫവ്വുഖ്, തഫവ്വുഖ് പറഞ്ഞാൽ ആ ഉന്നതി, ജീവിതത്തിൽ ഉന്നതി വേണമെങ്കിൽ, നിനക്ക് ജീവിതത്തിൽ എന്തെങ്കിലും മെച്ചങ്ങൾ നിനക്ക് ലഭിക്കണമെങ്കിൽ നീ ഇവിടെ തന്നെ ഇങ്ങനെ തിരിഞ്ഞു നിൽക്കരുത്, നീ ദൂര നാടുകളിലേക്ക് യാത്ര പോകണം. യാത്ര എല്ലാവർക്കും ഒരുപാട് അനുഭവങ്ങൾ സമ്മാനിക്കും. നമ്മൾ ഒരു ഭാഗത്തിൽ നിന്ന് നിൽക്കുകയാണെങ്കിൽ അത് നമുക്ക് അനുഭവങ്ങളെ കുറക്കും. അതുകൊണ്ട് തന്നെയാണ് നല്ലൊരു കാര്യദർശിയായിട്ടുള്ള ദീർഘദൃഷ്ടിയുള്ള എ പി ജെയുടെ പിതാവ് അദ്ദേഹത്തിന് കൊടുക്കുന്ന ഉപദേശമാണ്. ഇതാണ് പിതാവിന് കൊടുത്ത മാ നസീഹത്തുൽ വാലിദി ലിബ്നിഹി അബ്ദു, തൻ്റെ മകനായ അബ്ദുവിന് കൊടുത്ത ഉപദേശമാണ്. അന വാസിഖുൻ ബി അന്നക മുദ്ദറുൻ ഇലാ റിഹലതിൻ ഫീ ബുഖാതിൻ ബഈദ ലിന്നജാഹി വതഫവ്വുഖ്. എന്നിട്ട് സ്നേഹനിധിയായ പിതാവ് മകന് ഒരു ഉദാഹരണം കൂടി പറഞ്ഞു കൊടുക്കുകയാണ്. അലം തറ, നീ കണ്ടിട്ടില്ലേ? എന്താ നീ കണ്ടിട്ടില്ലേ ചോദിക്കുന്നത്? യാ ബുനയ്യ, ഇബ്നു മകൻ, ബുനയ്യ എന്ന് പറഞ്ഞ സ്നേഹത്തോടു കൂടി വിളിക്കുക. യാ ബുനയ്യ, പൊന്നുമോനെ, നീ കണ്ടിട്ടില്ലേ? അന്ന ത്വായിറൽ ബഹരിയ,
ത്വാഇറുൽ ബഹരി എന്ന് പറഞ്ഞാൽ കടൽ പക്ഷി. കടൽ പക്ഷികൾ യതീറു തുജാഹ ശംസ് ബിഹിമ്മതിൻ, യതീറു പറക്കുന്നു, തുജാഹ ശംസ് സൂര്യനു നേരെ, കനക്കരുത്തുകൊണ്ട് പറക്കുന്ന കടൽ പക്ഷികളെ നീ കണ്ടിട്ടില്ലേ? അവ ആ സൂര്യൻ്റെ താപമോ അവർക്കുണ്ടാകുന്ന അസ്വസ്ഥതകളോ കാര്യമാക്കാറില്ല. ഹിമ്മത്തുണ്ടെങ്കിൽ, മനോധൈര്യം, അതാണ് ഹിമ്മത്ത്. കഴിഞ്ഞ ദിവസം നമ്മൾ ചർച്ച ചെയ്തു സിഖത്തുൻ ബിന്നഫ്സ്, ആത്മവിശ്വാസം, ഹിമ്മത്ത്, മനക്കരുത്ത്, രണ്ടും ഏകദേശം ഒരേ അർത്ഥം തന്നെയാണ്. അപ്പോൾ മനക്കരുത്തോടുകൂടി കടൽ പക്ഷികൾ സൂര്യന് നേരെ പറന്നടുക്കുന്നത് നീ കണ്ടിട്ടില്ലേ? അവയെങ്ങനെയാണ്? യതീറു വഹീദൻ, യതീറോ പറക്കുന്നു. അവയെങ്ങനെയാണ് പറക്കുന്നത്? വഹീദൻ, ഒറ്റക്ക്, ഏകനായിക്കൊണ്ട് സൂര്യന് നേരെ പറന്നടുക്കുന്ന കടൽ പക്ഷികൾക്ക് മനോധൈര്യം കൊണ്ടാണ് അവ പറക്കുന്നത്. അതുകൊണ്ട് നീ ഈ നാട്ടിൽ നിൽക്കേണ്ടവനല്ല, നിൻ്റെ മനക്കരുത്ത് കൊണ്ട് നീ അകലെയുള്ള നാടുകളിലേക്ക് യാത്ര പോകണം. ശേഷം പിതാവ് കൊടുക്കുന്ന ഉപദേശം ഇതാണ്, ഫല ബുദ്ധ, നിർബന്ധമാണ്, ലാബുദ്ധ, അനിവാര്യമാണ്. എന്ത്? ലിതഹഖീഖി അഹ്ലാമിക, നിൻ്റെ സ്വപ്നം യാഥാർത്ഥ്യമാകാൻ, തഹഖീഖുൻ, യാഥാർത്ഥ്യമാകുക, തസ്ദീഖ്, യാഥാർത്ഥ്യമാകുക, അഹ്ലാം, സ്വപ്നങ്ങൾ, നിൻ്റെ സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാകണമെങ്കിൽ നീ യാത്ര പോകണം. എന്ത് ചെയ്യണം? മിൻ തർക്കി ഖറിയതികൽ മഹബൂബ, ഖറിയത്തുൽ മഹബൂബ, ഇഷ്ടപ്പെട്ട ഗ്രാമം. എ പി ജെക്ക് ഒരുപാട് ഇഷ്ടമുള്ള ഈ ഗ്രാമം, നിൻ്റെ ഗ്രാമം നീ തർക്ക് ഉപേക്ഷിക്കണം. അതാണ്. അപ്പോൾ നിനക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഈ ഗ്രാമം ഉപേക്ഷിച്ച് നീ ദൂരദിക്കുകളിലേക്ക് യാത്ര പോയാലേ നിൻ്റെ സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാവുകയുള്ളൂ. യാ അബ്ദു ലാ ബുദ്ധ ലി തഹഖീഖി അഹ്ലാമിക മിൻ തർഖി ഖറിയതികൽ മഹബൂബ. ഇതുമായി ബന്ധപ്പെട്ട രണ്ട് ചോദ്യങ്ങൾ താഴെ കാണാം. ലിമ ഇൽതുറ സബി വിലാ രിഹല, എന്തുകൊണ്ടാണ് ഈ കുട്ടി യാത്ര പോകാൻ നിർബന്ധിതനാകുന്നത്? രണ്ട്, മാദ നുഹഖിഖു ബിതർക്കിൽ ബലദിൽ മഹബൂബ്. അപ്പം രണ്ട് ചോദ്യങ്ങൾ. ആദ്യ ചോദ്യം, യാത്ര പോകണമെന്ന് പറയാനുള്ള കാരണം എന്താണ്? ആ നജാഹും തഫവ്വുഖും വേണമെങ്കിൽ യാത്ര പോകണമെന്നാണ് പിതാവിൻ്റെ ഉപദേശം. രണ്ടാമത്തെ ചോദ്യം, മാദ നുഹഖിഖു, എന്താണ് യാഥാർത്ഥ്യമാവുക? ഏറ്റവും ഇഷ്ടമുള്ള നാട് ഉപേക്ഷിക്കുന്നതിലൂടെ എന്ത് യാഥാർത്ഥ്യമാകും? അതിൻ്റെ ഉത്തരം, ഏറ്റവും ഇഷ്ടമുള്ള സ്വദേശം ഉപേക്ഷിച്ച് പോകുന്നതിലൂടെ സ്വപ്ന സാക്ഷാത്കാരം ഉണ്ടാകുമെന്നാണ് എ പി ജെയുടെ പിതാവ് പറയുന്നത്. ഇനി ഇവിടെ അതിന് താഴെ ഒരു ചോദ്യം കൂടി കൊടുത്തിട്ടുണ്ട്, അത് നിങ്ങൾ നോട്ട് പുസ്തകത്തിൽ എഴുതേണ്ടതാണ്. ഇമാം ഷാഫി റഹിമഹുള്ളയുടെ രണ്ട് വരി പദ്യമാണ് കൊടുത്തിട്ടുള്ളത്. ഈ പദ്യഭാഗത്തിൻ്റെ അതേ അർത്ഥം വരുന്ന ചില വാചകങ്ങൾ നമ്മുടെ പാഠഭാഗത്തുണ്ട്, അത് കണ്ടെത്തി എഴുതണം. എന്താണ് പദ്യം? സാഫിർ തജിദ് ഇവവൻ അമന്ത് ഫാരിഖുഹു വൻസുബ് ഫഇന്ന ലദീദൽ ഐശി ഫിന്നസ്വബി ഇന്നി റഅയ്തു വഖൂഫൽ മാഇ യഫ്സിദുഹു ഇൻ സാല തബ വഇൻ ലം യജ്രി ലം യത്ബി. എന്താണ് ഇമാം ഷാഫി പറയുന്നത്? സാഫിർ, നീ യാത്ര പോകണം. തജിദ് ഇവവൻ, നിനക്ക് പകരക്കാരനായിട്ട് വരും. അമ്മൻ തുഫാരിഖു, നീ വിട്ടുപോകുന്നവരെ, നിൻ്റെ നാട്ടിൽ ആരൊക്കെ വിട്ടേച്ച് പോയാലും അവരെ സഹായിക്കാനും അവർക്ക് വേണ്ടി കാര്യങ്ങൾ ചെയ്യുവാനും പകരക്കാരാരെങ്കിലൊക്കെ വരും. നീ ഇവിടെ ഇങ്ങനെ നിൽക്കേണ്ട ആവശ്യമില്ല. വൻ സുബ്, നീ ബുദ്ധിമുട്ടണം, കഷ്ടപ്പെടണം. ഫൈന്ന ലദീദൽ ഐഷ ഫിന്ന സുബി, ജീവിതത്തിൻ്റെ യഥാർത്ഥ രുചി എന്ന് പറയുന്നത്, ജീവിതത്തിൻ്റെ യഥാർത്ഥമായ രുചി എവിടെയാണ്? ബുദ്ധിമുട്ടുന്നവിടത്താണ്. അതുകൊണ്ട് നീ ബുദ്ധിമുട്ടി യാത്ര ചെയ്യേണ്ടതുണ്ട്. മാത്രമല്ല ഇമാം ഷാഫി പറയുകയാണ്, ഇന്നി റഅയ്തു വഖൂഫൽ മാ യഫ്സിദുഹു, ഇന്നി റഅയ്തു, ഞാൻ കാണുന്നു, വഖൂഫൽ മാ, വെള്ളമിങ്ങനെ കെട്ടി നിൽക്കുന്നത്, യഫ്സിദുഹു,
അത് ചീത്തയാകും. ഇൻ സാല, അത് ഒഴുകുകയാണെങ്കിൽ ത്വാബ, നന്നാകും. ഒരു ഭാഗത്ത് തന്നെ വെള്ളം ഇങ്ങനെ കെട്ടി നിൽക്കുകയാണെങ്കിൽ ഒരു വൃത്തികെട്ട സ്മെല്ല് വരും, കൊതുകും കൂത്താടിയൊക്കെ വളരും. എന്നാൽ അതിങ്ങനെ ഒഴുകിപ്പോവുകയാണെങ്കിൽ സ്വച്ഛമായി അങ്ങനെ ഒഴുകി അങ്ങോട്ട് പോകും. അതുകൊണ്ട് തന്നെ വൈലം യജിരി, ഒഴുകിയില്ലെങ്കിൽ ലം യത്തിബ്, നന്നാവില്ല, നല്ലതായി നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ല. അതുപോലെയാണ് ഒരേ ഭാഗത്ത് തന്നെ നിൽക്കുകയാണെങ്കിൽ ജീവിതത്തിൽ ഒരു ഉന്നതി ഉണ്ടാവില്ല എന്ന് എ പി ജെയുടെ പിതാവ് കൊടുത്ത ഉപദേശമാണ്. ഇതുമായി ബന്ധപ്പെട്ട പദ്യവരിയാണത്. ഈ വരി സാധാരണ പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട പാഠത്തിലെ ആശയം എവിടെയാണെന്ന് നിങ്ങൾ കണ്ടെത്തണം. എവിടെയാണ് നീ യാത്ര പോകണമെന്ന് പിതാവ് പറയുന്നുണ്ട്, അതേപോലെ തന്നെ നിൻ്റെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കണമെന്ന് പിതാവ് പറയുന്നുണ്ട്. ഇതൊക്കെ ഈ പദ്യവരിയുമായി നമുക്ക് ചേർത്ത് വായിക്കാവുന്നതാണ്. അപ്പോൾ എല്ലാവരും ഈ പറഞ്ഞ വർക്ക്, ഇതുമായി ബന്ധപ്പെട്ട ചില മീനിങ്സ് നമ്മൾ തരുന്നുണ്ട്, അത് എഴുതണം. അതേപോലെ തന്നെ ഈ ചോദ്യം, അവസാനത്തെ ചോദ്യമുണ്ടല്ലോ, ഈ രണ്ട് വരി പദ്യം, അത് എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, ആദ്യം നഖ്റഉ സുതൂറ താലിയ അലി ഇമാം ഷാഫി നക്തഷിഫ് മിൻ അന്നസി മാ യുവാഫിഖു സുതൂറ ഫിൽ മഅന എന്ന ചോദ്യം എഴുതണം. എന്നിട്ട് രണ്ട് വരി പദ്യം എഴുതണം എന്നതാണ് ഉത്തരം നിങ്ങൾ പാഠഭാഗത്തിന് കണ്ടെത്തി എഴുതുന്നത്. ഇൻഷാ അള്ളാ അടുത്ത ദിവസം നമുക്ക് അടുത്ത ക്ലാസ് ചർച്ച ചെയ്യാം. ഓക്കെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.